Thank you.
ലഭിക്കും. നമുക്കത് ശ്രദ്ധിക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ 5:2-9 യോഹന്നാൻ 5:2-9 യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെതെസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അത് അതേസമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ച് കിടന്നിരുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നതും യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുന്നായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിച്ചു. ക്രിസ്തു എനിക്ക് മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നവരെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അമർന്നിരുന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് അല്പമായി ധ്യാനിക്കുവാനും അതിലൂടെ ദൈവകൃപ ആർജിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കുകയും ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യണം. ഞങ്ങളിതുപോലെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കണം. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:2-9 വാക്യങ്ങൾ നമുക്ക് ഏവർക്കും ഏറെ പരിചിതമായ ഭാഗമാണ്. ബെതെസ്ത കുളക്കരയിൽ രോഗിയായി 38 കിടന്ന ഒരു മനുഷ്യന് യേശു നൽകുന്ന സൗഖ്യം. സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വളരെ ഭംഗിയായി ഈ ഭാഗം പഠിച്ച് മനസ്സിലാക്കുന്നു. അല്പം അതിൽ നിന്ന് ആഴമായ ഒരു ചിന്ത, ഒന്ന് രണ്ട് ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്നത്തെ ധ്യാനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ബെതെസ്ത എന്ന പദം, അതിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മെർസി, കരുണയുടെ ഭവനം എന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അടയാളങ്ങളാണ്, സൈൻസ് ആൻഡ് സിംബൽസ്, പ്രതീകങ്ങളായി അലങ്കൃതമാണ് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 2 അവിടെ നമ്മൾ വായിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതത്തെ യോഹന്നാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭം എന്നാണ്. മറ്റെല്ലാ സുവിശേഷങ്ങളും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അത്ഭുതങ്ങളായി വിവരിച്ചിരിക്കുമ്പോൾ, വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ യോഹന്നാൻ അതിനെ അടയാളം അഥവാ സൈൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ ഈ വിവരണവും യേശുവിൻ്റെ മറ്റൊരു അത്ഭുത പ്രവൃത്തിയാണ്. ഈ വിവരണത്തിൽ നാം കാണുന്നത് 5 മണ്ഡപങ്ങളാണ്. വിശുദ്ധ അഗസ്തിൻ എന്ന ആദിമസഭയിലെ ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ ഇതിനെക്കുറിച്ചുള്ള ആഴമായ പഠനത്തിലൂടെ കണ്ടെത്തിയത് 5 മണ്ഡപങ്ങൾ എന്ന് യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങളെ, മോശയുടെ ന്യായപ്രമാണം നമുക്കറിയാം, ബൈബിളിലെ ആദ്യത്തെ 5 ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 ആണ് ന്യായപ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൈവം മോശയിലൂടെ തന്നെ ജനത്തിന് നൽകിയ പ്രമാണങ്ങളാണ്. അത് മോശ എഴുതിയെന്ന് വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ഈ 5 പുസ്തകങ്ങളടങ്ങിയ ന്യായപ്രമാണത്തെ അന്ന് യഹൂദന്മാർ അവരുടെ വേദഗ്രന്ഥമായി, അമൂല്യമായ ഗ്രന്ഥമായി കണക്കാക്കിയിരുന്നെങ്കിലും അത് സൗഖ്യത്തിന് നിദാനമല്ല എന്നാണ് ഈ യോഹന്നാൻ ഈ വിവരണത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. 5 ഈ ബെതെസ്ത കുളത്തിന് കരയിലുണ്ടായി. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ഈ കുളക്കരയിൽ യേശു സൗഖ്യമാക്കിയ മനുഷ്യൻ 38 ഈ കുളക്കരയിൽ കിടക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യോഹന്നാൻ
എല്ലാ വിവരണങ്ങളും പ്രതീകാത്മകമായി നമുക്ക് നൽകുന്നു. നേരത്തെ നമ്മൾ കണ്ടു അഞ്ച് മണ്ഡപങ്ങൾ എന്നുള്ളത് അഞ്ച് ന്യായപ്രമാണ പുസ്തകങ്ങളാണ്. അതിലൂടെ സൗഖ്യം അത്യന്തികമായ രക്ഷ മനുഷ്യന് സാധ്യമല്ല എന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന രോഗിയെക്കുറിച്ചാണ്. 38 വർഷം എന്ന യോഹന്നാന്റെ പ്രത്യേകമായ രേഖപ്പെടുത്തൽ വളരെയധികം പ്രതീകാത്മകമായ കാര്യമാണ്. അത് ഇസ്രായേൽ ജനത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ ദൈവവിരോധത്തിൻ്റെ ദൈവകോപത്തിൻ്റെ കാലമാണ്. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു. നാം കാദേശ് ബർന്നേയിൽ നിന്ന് പുറപ്പെട്ടു മുതൽ സേരിൽ തോട് വരെ തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറകളൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. പഞ്ചവാക്യത്തിൽ പറയുന്നു, അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവർക്ക് വിരോധമായിരുന്നു. അപ്പോൾ ദൈവകോപത്തിൻ്റെ യഹൂദന്മാർ ദൈവത്തെ നിഷേധിച്ചതുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് അവർക്കുണ്ടായ ദൈവകോപത്തിൻ്റെ ശാപഗ്രസ്തമായ ഒരു കാലഘട്ടം. അതാണ് ഈ 38 വർഷം. ഇസ്രായേൽ ജനം മിസ്രയേമിൽ നിന്ന് വാഗ്ദത്ത് നാട്ടിലെത്തുവാൻ ആകെ എടുത്തത് നമുക്കറിയാം 40 വർഷം. അതിൽ 38 വർഷം അവർക്ക് ദൈവകോപത്തിൻ്റെ വർഷമാണ്. ഈ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനും 38 വർഷമായി സൗഖ്യകാത്ത് ഈ കുളക്കരയിൽ തന്നെ കിടക്കുകയാണ്. എന്നാൽ ദൈവ കോപത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രീതി ലഭ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടുവരുന്നു. ഈ കുളവും കരയും നമുക്ക് നൽകുന്ന ആത്മീയ ജീവിതത്തിലെ ചില പാഠങ്ങളിലൂടെ ചുരുക്കമായി മനസ്സിലാക്കുവാനായി ശ്രമിക്കുന്നത് 3 ചിന്തകളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ കുളക്കര എന്ന് നമുക്ക് പറയുന്നതായിരുന്നു. ഒന്നാമതായി, സ്നേഹം നഷ്ടപ്പെട്ട ആത്മീയത. നമുക്കറിയാം ഇന്ന് മതജീവിതങ്ങൾ വളരുകയാണ്. മതാത്മകത എന്ന് നമ്മൾ പറയും, അത് ശക്തിയുക്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിശ്വാസം, എൻ്റെ മതം അതാണ് ശരി, അതിന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ആഴമായി ആഴ്ന്നിലങ്ങുന്നു എന്ന് പറയുന്നു ഓരോ മതങ്ങളും. അങ്ങനെ മതമൗലികവാദം വർദ്ധിച്ചു വരുന്നതിന് കാരണം ഈ കുളക്കരയിൽ ധാരാളം ആളുകൾ വരുന്നത് സൗഖ്യത്തിനാണ്. ഓരോരുത്തരും സൗഖ്യം ലഭിച്ച് അവരവരുടെ സൗഖ്യം പൂർത്തിയായതിനു ശേഷം അവർ നന്ദി പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. ഈ മനുഷ്യൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും വേണ്ട. ഈ സൗഖ്യമായ ഇവൻ വന്നതിന് ശേഷവും വന്നതിന് മുമ്പും സൗഖ്യമായ എത്രയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ഈ മനുഷ്യനെ കുളത്തിലേക്ക് ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ ഒന്ന് ഇറക്കുവാൻ സഹായിച്ചില്ല എന്നുള്ളത് അവനവനിലേക്ക് ഒഴുകുന്ന ആത്മീയത. നമ്മൾ പലപ്പോഴും ദൈവാലയത്തിൽ നിന്ന് എന്തിനു വേണ്ടിയാണ്, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് ശാന്തി വേണം, അവരുടെ സൗഖ്യവും അവരുടെ നന്മയും അവരുടെ വിഷമങ്ങളും എനിക്ക് വിഷയമേ അല്ല. മനുഷ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ആത്മീയതയാണ് നാം കാണുന്നത്. ഇത് യഹൂദന്മാരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായ ഒരു സംഭവമായിരുന്നു. മതം അഥവാ റിലീജൻ അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു ഭാഗമായി മാത്രം ജീവിതത്തിൽ കൊണ്ടു നടന്ന വിശ്വാസ സംബന്ധം. എന്നാൽ ആ ഒരു മതാത്മകതയിൽ നിന്ന് ആത്മീയതയിലേക്ക് നാം മാറേണ്ടതായിരുന്നു. അതാണ് ഈ ഭാഗം നമ്മെ ആദ്യമായി പഠിപ്പിക്കുന്നത്. എന്താണ് മതം? അത് ശമര്യാക്കാരൻ്റെ ഉമ്മയിൽ, നല്ല ശമര്യാക്കാരൻ്റെ ഉമ്മയിൽ യേശു വളരെ ഭംഗിയായ വിവരിച്ചിരിക്കുകയാണ്. കള്ളന്മാരുടെ അടിയേറ്റ് അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ട് മടങ്ങിപ്പോയ പുരോഹിതനും ലേവ്യനും അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവരെല്ലാം മതാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരായ മതത്തിൻ്റെ വക്താക്കളാണ്, പൗരോഹിത്യ കർമ്മങ്ങളിൽ ഏർപ്പെട്ടവരാണ്. അവരാരും ദൈവനിഷേധികളായിരുന്നില്ല. ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തിന് ഒരുക്കിയ ഒരു നേതൃത്വമായിരുന്നു. എന്നാൽ ശമര്യാക്കാരൻ അവനാണ് യഥാർത്ഥമായ ആത്മീയതയുടെ വക്താവ്. അവനാ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്നു, അവന് പ്രാഥമികമായ ശുശ്രൂഷകൾ ചെയ്യുന്നു, അവനെ വഴിയമ്പലത്തിൽ എത്തിച്ച് അവനെ സുഖപ്പെടുത്തുവാനായി ശ്രമിക്കുന്നു.
അപ്പോൾ എന്താണ് യഥാർത്ഥമായ ആത്മീയത? അത് പുരോഹിതനും ലേവ്യരിലും നിന്ന് ശമരിയിലേക്കുള്ള ദൂരമാണ്. പുരോഹിതനും ലേവ്യരിലും നിന്ന് ശമരിയിലേക്ക് എത്തുമ്പോഴാണ് ആത്മീയത പൂർണ്ണമാകുന്നത്. അതാണ് മതത്തിൻ്റെ ആധ്യാത്മിക ദൗത്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, 18-ാം നൂറ്റാണ്ട് വരെ ഇത്തരം മതാത്മകതയും മതമൗലികവാദവും മാത്രം മനുഷ്യൻ്റെ കൈമുതലായിരുന്നപ്പോൾ യൂറോപ്പിൽ ഒരു സുവിശേഷ ഉണർവുണ്ടായി. ആ ഉണർവിന് ശേഷം ധാരാളം മിഷനിമാർ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ, നമ്മുടെ കേരളത്തിൻ്റെ, തെക്കൻ കേരളത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവർ സുവിശേഷ ദൗത്യവുമായി വന്നു. അവർ വന്നത് ആത്മീയമായ ശുശ്രൂഷയ്ക്കാണ്. അതാണ് യഥാർത്ഥമായ മിഷൻ. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ പോലെ ചൂഷകവർഗത്തിൻ്റെ കയ്യിലകപ്പെട്ട് ജീവിതത്തിൽ യാതൊരുവിധ പ്രതീക്ഷകളുമില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും പേരി നടന്ന നമ്മുടെ പൂർവികരെ വെളിച്ചത്തിലേക്ക് നയിച്ച്, നന്മയിലേക്ക് നയിച്ച്, ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് നമ്മെ ഉദ്ധരിച്ച ഒരു ആത്മീയ ആചാര്യന്മാരാണ് മിഷനറിമാർ. അവരിൽ നിന്ന് നാം ഉൾക്കൊണ്ട പാഠം, ആത്മീയത എന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യ സ്നേഹവും മനുഷ്യനെ കരുതാനുമുള്ള ഒരവസരമായി ആത്മീയത മാറുന്നുണ്ട്. ഇവിടെ യേശു ഈ മനുഷ്യന് സൗഖ്യം നൽകുന്നതിലൂടെ അതാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റാരും അവനെ സഹായിക്കുവാനില്ല. എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ വന്നവരാണ്. എന്നാൽ അവരവരുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രം ഈ കുളക്കരയിൽ വന്ന മനുഷ്യൻ. രണ്ടാമത് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്ത ഇതാണ്, ഇളക്കങ്ങളിൽ കലക്കങ്ങളിൽ മുങ്ങിപ്പോയ ഒരാത്മീയത. 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൂതൻ വന്ന് അപ്പോൾ വെള്ളം കലക്കും. അപ്പോൾ ആദ്യം വരുന്ന മനുഷ്യന് സൗഖ്യം, ഏത് വ്യാധിക്കാരനായാലും അവന് സൗഖ്യം. അത് എന്നുമല്ല ഏതെങ്കിലും ഒരു ദിവസം, മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരാത്മീയത. നമുക്കൊന്ന് ഭാവനയിൽ കാണാം. ഈ ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന, സൗഖ്യം കാത്തിരിക്കുന്ന എല്ലാവരും ബഹളത്തോടെ, പ്രതീക്ഷയോടെ, ആഹ്ലാദത്തോടെ ഓടി ആ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുവാനായിട്ട് മനസ്സിലാക്കും. അത് കഴിയുമ്പോൾ ഒരാൾ സൗഖ്യം പ്രാപിക്കും. പിന്നെ ആ കുളക്കരയിൽ ഒരു ശ്മശാന മൂകത നമുക്ക് ഭാവനയിലൂടെ കാണുവാൻ സാധിക്കും. ഇന്നും നമ്മുടെ ആത്മീയ ചിന്തകൾ അങ്ങനെയല്ലേ? കൺവെൻഷനുകളും ക്രൂസേഡുകളും ഉപവാസ ആരാധനകളും ഒക്കെ നാം അതിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതങ്ങൾ, നമ്മുടെ ഇളക്കങ്ങൾ നാം വളരെയധികം പ്രകടിപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ നാം വീണ്ടും പഴയ ജീവിതശൈലിയിലേക്ക് മാറുന്നു. ഇന്നത്തെ ആത്മീയതയെ ഒരു തരം എൻ്റർടൈൻമെൻറ്റ്, സ്പിരിച്വാലിറ്റി എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ ഉള്ള വിശ്വാസമല്ല, അതിനുശേഷം നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസം. നമ്മുടെ ആരാധനകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും കൂട്ടായ്മകളിലുമൊക്കെ നാം ഒരുവിടുന്ന പ്രാർത്ഥനകളും സ്തോത്രങ്ങളുമൊക്കെ നമ്മുടെ ആലയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമൊക്കെ ദൈവത്തിന് ഹിതമല്ലാത്തതായി മാറുന്നു. അങ്ങനെ ഇളക്കങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ആത്മീയതയാണ് ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ വേദനകളിൽ ഇടപെടുന്ന ആത്മീയതയായിരുന്നു വിശുദ്ധിമാരുടെ. ആർഭാടങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, ഇളക്കങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. നിശബ്ദമായി ഗ്രാമങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു, പള്ളിയിൽ പള്ളിക്കൂടവും നിർമ്മിച്ചു. ഞാനിങ്ങനെ ഒരു മിഷണറിയുടെ ജീവിതത്തിൽ വായിച്ചിരുന്നു, മഹാനായ രംഗൻ ചോപ്പയെ. അദ്ദേഹം ഈ തെക്കൻ കേരളത്തിലെ ഒരു വിജനമായ ഗ്രാമത്തിലൂടെ സുവിശേഷവുമായി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഷൂസ് തേഞ്ഞ് കീറിപ്പോയി. ഒരടി പോലും കാല് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കില്ല. അന്ന് നമ്മുടെ പ്രദേശങ്ങളിലൊന്നും ഇത്തരം പാശ്ചാത്യ നിർമ്മിതമായ ചെരുപ്പുകൾ ലഭ്യമല്ലാത്ത കാര്യം. അദ്ദേഹം നഗ്നബാധനായി നടക്കുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ ഒരു റോഡ് വക്കിൽ കുറേ വൈക്കോൽ ഉണക്കുവാനായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഓടിച്ചെന്ന് ആ വൈക്കോൽ കൂട്ടങ്ങൾ കുറച്ചെടുത്ത്
തന്റെ രണ്ട് കാലുകളിലും ചുറ്റിക്കൊണ്ട് ബക്കോറിനെ ചെരുപ്പായി ഉപയോഗിച്ചുകൊണ്ട് താൻ വീണ്ടും തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാവിച്ചിട്ടുണ്ട് ആർപ്പാടങ്ങളിൽ മുങ്ങിപ്പോകാതെ കരുതലിൻ്റെ സമൂഹമായി, നിശബ്ദ ശുശ്രൂഷയുടെ സമൂഹമായി നമുക്ക് മാറുവാനായി സാധിക്കുന്നു. മൂന്നാമത് ഒരു ചിന്ത കൂടെ നമുക്ക് നിന്ന് കാണുവാനായിട്ട് സാധിക്കും. സാഹചര്യങ്ങളോട് തോറ്റുപോകുന്ന ആത്മീയത, സാഹചര്യങ്ങളിലെ പരിമിതികളെ മാത്രം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജിതരാകുന്നു. ഇവിടെ അഞ്ചാമധ്യായം 6-7 വാക്യങ്ങളിൽ യേശു ഈ പക്ഷപാതക്കാരനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒന്നുകിൽ യെസ് ഓർ നോ ഇതായിരിക്കണം ഉത്തരം. എനിക്ക് മനസ്സുണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സില്ല. എന്നാൽ ഈ മനുഷ്യൻ മറ്റൊരു ഉത്തരമാണ് യേശുവിനോട് പറയുന്നത്, മറ്റൊരു പരിഭവമാണ് യേശുവിനോട് പറയുന്നത്. അവൻ പറയുകയാണ്, വെള്ളം ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ വെള്ളത്തിൽ എന്നെ കൊണ്ടുപോകുവാനായിട്ട് ആരും സഹായിക്കാനില്ല. അവൻ്റെ സാഹചര്യത്തെ, അതിലുള്ള പരിമിതികളെ മാത്രം അവൻ കാണുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമുക്കത് പറയുവാനായിട്ട് സാധിക്കും. ഭാര്യയെക്കുറിച്ച് പരിഭവങ്ങൾ മാത്രം പറയുന്ന, കുറവുകൾ മാത്രം പറയുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ പരിഭവങ്ങൾ കുറവുകൾ മാത്രം പറയുന്ന ഭാര്യ, മക്കളെക്കുറിച്ച് പരിതപിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളുടെ പരിമിതികളെക്കുറിച്ച് പരാതി പറയുന്ന മക്കൾ, ഇതെവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആരാധനകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ വരുവാനായിട്ട് പലരെയും നാം ക്ഷണിക്കുമ്പോൾ പലരുടെയും പരിമിതികളാണ് പറയുന്നത്. എനിക്ക് ആരാധനയ്ക്ക് വരണമെന്നില്ല, വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരണമെന്നില്ല, പക്ഷേ എൻ്റെ വീട്ടിലെ ജോലി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ പരിമിതികൾ മാത്രം പറഞ്ഞ് നമ്മുടെ സാധ്യതകളെ കണ്ടെത്താത്ത ഒരു ആത്മീയതയാണ് പലപ്പോഴും ഈ പക്ഷപാതക്കാരനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1-13 യേശുക്രിസ്തു 5 പൂവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ യേശു ഈ ജനത്തിന് തിന്നുവാൻ എന്തെങ്കിലും കൊടുക്കണം, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ഫിലിപ്പോസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് പരിമിതികളെ മാത്രം പറയുകയാണ്, എവിടെ നിന്ന് കൊടുക്കാനാണ്? 200 പണത്തിന് ഒന്നും ആകുകയില്ല. പരിമിതികളെ മാത്രം കണ്ടെത്തുന്ന ഫിലിപ്പോസ്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ മറ്റൊരു ശിഷ്യൻ അന്ത്രയോസ് ഇതാ സാധ്യതകളെ കണ്ടെത്തുകയാണ്. അവൻ പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 പൂവും 2 മീനുമുണ്ട്, ഇത്രയും പേർക്ക് എന്തുള്ളൂ എങ്കിലും അവൻ അതിനെ കണ്ടെത്തി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സാഹചര്യങ്ങളെ, അതിലെ പരിമിതികളെ മാത്രം നോക്കിക്കാണാതെ സാധ്യതകളെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു മരക്കൊമ്പിൽ ശക്തമായ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ചിഹ്നയിരിക്കുന്നൊരു പക്ഷി ഒരിക്കലും അത് പറന്ന് മാറിപ്പോകാറില്ല, ഭയക്കാറില്ല. കാരണം അത് വിശ്വസിക്കുന്നത് ആ ചിഹ്നയിലല്ല, ഈ കാറ്റിലല്ല, പിന്നെ അതിൻ്റെ വിശ്വാസം അതിൻ്റെ ചിറകിലല്ല. നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈ കാറ്റും ചിഹ്നയും ആ പക്ഷിയുടെ സാഹചര്യമാണ്, എന്നാൽ അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ചിറക് അതിൻ്റെ സാധ്യതയാണ്, വിശ്വാസത്തിൻ്റെ ചിറക്. ആ ചിറകുള്ളതുകൊണ്ട് അത് വളരെ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ആ കാറ്റിലും ആ മരച്ചിന്തയിൽ തന്നെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളെല്ലാം, സാഹചര്യങ്ങൾ പലപ്പോഴും പരിമിതമായിരിക്കാം, സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകാനുള്ളവരല്ല, സാധ്യതകളെ കണ്ടെത്തുവാനുള്ളവരാണ്. അങ്ങനെ സാധ്യതകളെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമോ? ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് പരിമിതമായ സാഹചര്യങ്ങളിലും പരമാവധി സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. CMS സഭയുടെ വൈദികനായിരുന്ന TJ ആൻഡ്രൂസ് അച്ഛനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം 1871 ജനിച്ചത്, 1942 മരിച്ചു. പീരിമേളിലെ ഒരു കൊച്ചിടവകയിൽ തൻ്റെ യൗവനത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ യൗവനത്തിൽ തന്നെ തളർവാദം അദ്ദേഹത്തിന്, ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നില്ല, കിടരോഗിയാണ്.
സാക്രമെന്റുകൾ നൽകുവാൻ സാധിക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവാലയത്തിൽ വരുവാൻ സാധിക്കുന്നില്ല. കിടക്കുകയാണ്. എന്നാലും അദ്ദേഹം നിരാശനായില്ല. ഭക്തനായ ആ മനുഷ്യൻ വിറയാർന്ന കൈകൾ കൊണ്ട് ആ രോഗക്കിടക്കയിൽ നിന്നുകൊണ്ട് മനോഹരമായ ഒരു ഭക്തി കാണുന്നു. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ക്രൈസ്തവ സഭ ആശ്വാസത്തിൻ്റെ ഗാനങ്ങളിൽ നിന്നായി അതിന്നും കാണാറുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലും അത് 221-ാമത്തെ പാട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ നാഥൻ വേഗം വരും. അവൻ്റെ ദേഹത്തെ പുതുതാക്കും. എത്ര പ്രത്യാശാപരമായ വരികളാണ്. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൻ കണ്ടേ ഞാൻ ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൻ കണ്ടേ. പക്ഷപാതക്കാരൻ്റെ സാഹചര്യങ്ങൾ പരിമിതമായിരുന്നുവെങ്കിലും ആരും അവനെ സഹായിക്കുവാൻ ചുറ്റുപാടില്ലായിരുന്നുവെങ്കിലും ദേഹം പുതുതാക്കുവാൻ ഒരു അരുമനാഥൻ അവൻ്റെ അടുക്കൽ വന്നു. ആ നാഥൻ ഇന്നും നമ്മുടെ അടുക്കൽ ഉണ്ട്. അവൻ നമുക്ക് സൗഖ്യം തരും. നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ ഈ ചിന്തകളിലൂടെ നമുക്ക് ശക്തിപ്പെടുത്താം. നാം കണ്ടത് ഇതാണ്, സ്നേഹം നഷ്ടപ്പെട്ട ആത്മീയത, വിളക്കങ്ങളിൽ മുങ്ങിപ്പോകുന്ന വീണുപോകുന്ന സാഹചര്യങ്ങളെ തള്ളിപ്പറയുന്ന ആത്മീയത. നമ്മുടെ ആത്മീയത അപ്രകാരമാകരുത്. ഏതൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ സാഹചര്യങ്ങൾ പരിമിതമാണെങ്കിലും ആത്യന്തികമായി നമുക്ക് നമ്മുടെ അരുമദാത്തിനിലേക്ക് നോക്കാം. അവൻ നമ്മുടെ ദേഹവും ദേഹിയും പുതുതാക്കും. അങ്ങനെയുള്ള ആധ്യാത്മികമായ ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിനായി ചിന്തകളിലൂടെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങൾക്ക് നിദാനമായി നൽകി ദൈവാലയത്തിൽ നിന്ന് ഒരുമിച്ച് ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ആരാധിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, തിരുവല്ലങ്ങളെ ധ്യാനിക്കുവാൻ നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ലോകം മുഴുവനും മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുമ്പോൾ സഭയ്ക്ക് ഒരു വലിയ ദൗത്യമുണ്ടല്ലോ. കർത്താവ്, ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ പുതുക്കുവാൻ നൽകിയ ചിന്തകൾക്കായി സ്തോത്രം. ആ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുവാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങളുടെ ദൈവാലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളെ സമയോർക്കുന്നു. കർത്താവ്, പലരും രോഗികളായി ഭാരപ്പെട്ടുകൊണ്ട് ഭവനങ്ങളിലും ആശുപത്രികളിലുമായിരിക്കുന്നു. പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി പ്രസവ ശുശ്രൂഷകളിലായിരിക്കുന്ന മാതാ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴും ഗർഭിണികളായി ചികിത്സകളിലായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ രോഗങ്ങളും ക്ഷീണങ്ങളും അനുഭവിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ആന്റണി എന്ന പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവരത്തിൽ നിന്ന് അറിയ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകം ക്ഷീണങ്ങളും പ്രയാസങ്ങളുമായിരിക്കുന്നു. കർത്താവ്, എല്ലാവരും ഞങ്ങൾ വിളിപ്പിക്കണം. ഞങ്ങളുടെ ഈ ദേശത്ത് കർത്താവേ, മാരകമായ രോഗത്തിൻ്റെ വ്യാപനം പലരുടെ ശരീരങ്ങളിലും കർത്താവ് പോസിറ്റീവായിട്ട് നിർണയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അയൽപക്കങ്ങളിലെ പലരും ഈ രോഗത്തിന് അടിമകളായിരിക്കുന്നു. ദൈവമേ, അവിടെ നിന്ന് എല്ലാറ്റിനും നീക്കുപോക്ക് നൽകണമേ. ചികിത്സകളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് തുടങ്ങണമേ. അങ്ങ് നൽകുന്ന സൗഖ്യം അനുഭവിക്കാൻ സഹായിക്കണമേ. ചികിത്സാരീതികളിലൂടെ ചികിത്സാവിധികളിലൂടെ പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ നീ സഹായിക്കണമേ. ആരോഗ്യ പ്രവർത്തകർ, കർത്താവെ, ക്രമസമാധാന പാലകർ, നിയമങ്ങൾ നിർമ്മിക്കുന്നവർ, കർത്താവെ, ഭരണകർത്താക്കൾ, എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഓരോരുത്തരുടെയും ഏകോപനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സൗഖ്യത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഭയിലെ കുടുംബങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു.
കർത്താവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. പ്രത്യേക ഞങ്ങളുടെ തീരപ്രദേശങ്ങളിൽ കർത്താവേ ഈ രോഗവ്യാപനം വളരെയധികം വർദ്ധിച്ചു വരുമ്പോൾ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കണമേ. അധികമാർക്കും രോഗം വരാതെ ഒന്ന് സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ദേശത്തെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. വീണ്ടും ഞങ്ങൾ സാധാരണ നിലയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ വരുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ആരാധിപ്പാനൊക്കെ ഉള്ള അവസരങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്കായി, അഭ്യുന്നയാവശ്യത്തിൽ മേലിക്കായി, കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹായിടവ ഭാരവാഹികൾക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമോഹത്തിനായിട്ട് സമർപ്പിതരായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ആഗോള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ദേശത്തിന് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രോഗം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുമ്പോൾ കർത്താവേ ഈ രോഗത്തിൻ്റെ ഒരു പ്രതിവിധി കണ്ടുപിടിക്കുവാനായി രാപ്പകൽ അധ്വാനിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടെ അവരിലൂടെ അവിടെ പ്രവർത്തിക്കണമേ, അത്ഭുതം ചെയ്യണമേ, എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാകുവാനായി സഹായിക്കണമേ. ഞങ്ങളോട് അവിടെ നിന്ന് മനസ്സിലാക്കണമേ. ദൈവം എത്രത്തോളം ഞങ്ങൾ നടത്തുന്നു. ഈ സാഹചര്യം, പരിമിതമായ സാഹചര്യങ്ങളിലും ഞങ്ങൾ കർത്താവിന് അവിടെ ലഭിക്കുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ആത്മീയമായ ശക്തി പ്രാപിച്ചിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെല്ലാം പുറക്കണമേ. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. സ്വർഗസ്ഥനായ തിരുനാമം തിരുവിഷ്ണു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണം. ഞങ്ങളുടെ രാജ്യം ശക്തിയും വീണ്ടും നമുക്ക് എല്ലാവർക്കും 456-ാമത്തെ ഗീതം പറയാം. Thank you.
പരിശുദ്ധാത്മാവിനെ കൂട്ടായ്മ നാം എവരോടും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.